Please bring them, darling. Wintergreen is beautiful. I like this township because I love people like you. I hate gypsies because they are bad. Look at that gypsy. It's also bad. Bad. Really bad. Who is that man? Who is that man? Tell me. Nenkarilla. Speak! You must be knowing. Nenkarilla. One day when you 2 days going to Baram. എന്താ സാറിന്റെ വണ്ടി? വണ്ടി ആ ബാസ്റ്റേഴ്സ് അടിച്ചു പൊളിച്ചു. ആര്? ഹൈവേയിൽ മോഷണം പിടിച്ചവരായിട്ട് നടക്കുന്ന പങ്കീസ് ഇല്ലേ, അവന്മാർ തന്നെ. ഓ, വാട്ട് എ ട്രാജഡി. ഡോണ്ട് വറി മിസ്റ്റർ മഹേഷ്, ഞാൻ ഈ വണ്ടി ശരിയാക്കി തരാം. 48 hours. ശരിയായത് തന്നെ. മിസ്റ്റർ, യു മസ്റ്റ് കംപ്ലെയിൻ ടു ദ പോലീസ്. അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പോലീസ് അവന്മാരെ ഒരു ചുക്കൻ ചെയ്തില്ല സാറേ. സാക്ഷി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. മിണ്ടായിരിക്കാ ഭേദം. ഈ പങ്കീസ് മലയാളികളാണോ കന്നടക്കാരാണോ? ഈ രണ്ട് ഇനുണ്ട് സാറേ. കഞ്ചാവും കുത്തിവും പോയിട്ട് ഭ്രാന്ത് അളകി നടക്കല്ലേ. തോന്നുമ്പോ മോട്ടിക്ക, തോന്നുമ്പോ കൊല്ല, തിന്ന, പരമ സുഖല്ലേ. അല്ല, ഇവന്മാരെന്താ ഈ മുടി നാടി വെട്ടിക്കാത്ത പഞ്ചാബേ ആതങ്കവാദി നോക്ക. ആതങ്കവാദി നോക്ക. ഈ ആണുങ്ങൾ സംസാരിക്കുന്നത് സർദാർ ജിക്കിന്റെ കാര്യം. മിസ്റ്റർ മഹേഷ്, ആ റാണ കോളേജ് പഠിക്കുന്ന കുട്ടികളായവന്മാരൊക്കെ ഞങ്ങൾക്ക് പേടിച്ചല്ലേ ഇവിടെ കഴിയുന്നത്. ഭ്രാന്തന്മാർ. റാണ കോളേജ് ഫ്രീലാൻസ് ജേർണലിസ്റ്റോ? ആ, വരാൻ പറയൂ. മേ ഐ കമിൻ സർ? യെസ് കമിൻ. 5 മിനിറ്റേ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതും വളരെ ദൂരെ നിന്ന് വരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. പൊതുവെ പത്രക്കാരൻ ഞാൻ എന്റർടൈൻ ചെയ്യാറില്ല. ലെറ്റ് മീ കം ടു ദ പോയിന്റ്സ്. റാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിന്റെയും റാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ തലമുറയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷെ പുതിയ തലമുറ മുഴുവൻ അത് പിന്തുടരുന്നു എന്നുള്ളത് തെറ്റ്. സി മിസ്റ്റർ അരവിന്ദാക്ഷൻ. യെസ് അരവിന്ദാക്ഷൻ, നിങ്ങൾ പത്രക്കാർ ഒന്ന് മനസ്സിലാക്കണം. ഒരു സെൻസേഷണൽ ന്യൂസിലൂടെ നിങ്ങളുടെ പത്രം ഒരു കോപ്പി കൂടുതൽ വിറ്റെന്ന് വരാം. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തലമുറ മുഴുവനാണ്. സോ പ്ലീസ് ഡോണ്ട് റൈറ്റ് റബ്ബിഷ് സർ. ഒരു രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്ന പുതിയ തലമുറയെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതൊക്കെ പത്രത്തിൽ എഴുതുന്നത്. അതാണ് ഞങ്ങളുടെ ധർമ്മവും.
ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ കോളേജിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഡ്രഗ് അഡിക്ട്സ് എന്ന പേരിൽ പുറത്താക്കപ്പെട്ട കുറെ അധികം കുട്ടികളുണ്ടല്ലോ. ഹൈവേയിൽ നൈറ്റ് റൈഡേഴ്സ് ആയി കഴിയുന്ന അവരുടെ ഭാവിയെ തോന്നിയാസമാണ് നിങ്ങൾ പറയുന്നത്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡന്റ് പോലും ഡ്രഗ് അഡിക്ട് ആയിട്ടില്ല, ആവുകയുമില്ല. 100% വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എഴുതി നാറ്റിക്കാതിരുന്നാൽ മതി. ഐ എം സോറി സർ, അത്ര ഉദാത്തമായ മാനേജ്മെന്റ് ആണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ 25-50 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ തരാൻ തയ്യാറുള്ള ഏത് അണ്ടനെ അടകോടനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കി മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കത്തിയും കത്രികയും വയറ്റിനകത്ത് മറന്നു വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കല്ലേ? നന്നായിരിക്കട്ടെ.